ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നീ കാലഘട്ടത്തിൽ പല ദൈവമക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം വിശുദ്ധരിലൂടെയൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള സ്വകാര്യ വെളിപ്പെടുത്തലുകൾ നാം സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ അവ സഭ അംഗീകരിക്കുന്നതാണെങ്കിൽ പോലും സ്വീകരിക്കാനായിട്ട് ഈ കാലഘട്ടത്തിലെ മക്കൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാ കാരണം പുതിയൊരു ഭക്തിരീതി ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ ഈ കാലഘട്ടത്തിൻ്റെ മക്കൾക്ക് താല്പര്യമില്ല പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദ്യമാണ് സ്വകാര്യ വെളിപ്പെടുത്തലുകൾ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് നാം എന്തിനാ അത് സ്വീകരിക്കുന്നത് സമൂഹത്തിന് വേണ്ടി പറയാത്ത സ്വകാര്യ വെളിപ്പെടുത്തലുകള് ഒരു വ്യക്തി സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് ന്യായീകരിക്കുന്ന ചില വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈശോയാകട്ടെ പരിശുദ്ധ അമ്മമാതാവാകട്ടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു നൽകുന്ന സന്ദേശങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ ഇന്ന് പലർക്കും തീരുന്നു അല്ലെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നതാ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഭവിഷ്യത്ത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സഭ എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണ് സഭ പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ആദ്യം തിരിച്ചറിയണം ദൈവം എന്തിനാണ് സ്വകാര്യ വെളിപ്പെടുത്തലുകൾ നമുക്ക് തന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവർ ഇത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള ചില പ്രവാചക സന്ദേശം ലോകത്തിന് നൽകുവാനായിട്ട് ദൈവം വിശുദ്ധരായ ചില വ്യക്തികളെ തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അവർക്ക് നൽകുന്ന സന്ദേശം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ അവഗണിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു നിത്യസത്യത്തെ ഓർമ്മപ്പെടുത്താനാകാം ചിലപ്പോൾ ആ സന്ദേശം നമുക്കൊരു മുന്നറിയിപ്പാകാം ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ സന്ദേശം സമാശ്വാ സമാശ്വാസത്തിൻ്റെ ഒരു സന്ദേശമാകാം മറ്റൊരവസരത്തിൽ നൽകുന്ന സന്ദേശം മനസാന്തരത്തിനുള്ള ചില ആഹ്വാനമാകാം പ്രിയപ്പെട്ടവരെ എന്തായിക്കോട്ടെ വിശുദ്ധരിലൂടെ വെളിപ്പെടുത്തിയ സന്ദേശങ്ങള് യേശു വഴി അപ്രതോലന്മാരിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസ സമ്പത്തിനെ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതാണെങ്കിൽ ആ കാണുന്ന സ്വകാര്യ വെളിപ്പെടുത്തലുകൾ ഓരോ വ്യക്തിയും സ്വീകരിക്കാമെന്നതാണ് സഭ പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ കാലഘട്ടത്തെ നവമായ ചൈതന്യത്തോടെ സുവിശേഷ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ ആ സന്ദേശം നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നതാ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധരിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വകാര്യ വെളിപ്പെടുത്തലുകൾ വിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല അതുപോലെ തന്നെ ക്രിസ്തുവിലൂടെ അന്തിമമായി നൽകപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തിയാക്കുകയോ ചെയ്യുന്നതല്ല ഈ സന്ദേശങ്ങൾ പ്രത്യത ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപാടിനനുസൃതമായി കൂടുതൽ പൂർണ്ണരായിട്ട് ജീവിക്കാൻ സഹായിക്കുന്നതാണ് സ്വകാര്യ വെളിപ്പെടുത്തലുകൾ എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അറുപത്തി ഏഴാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു വെക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഭാപിതാവായ തോമസ് അക്കിനാസ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മനുഷ്യരുടെ പ്രവൃത്തികളെ നയിക്കുന്ന വിഷയത്തില് പ്രവാചക വെളിപ്പെടുത്തലുകൾ വ്യത്യസ്തമാകുന്നത് കാലക്രമത്തെ ആശ്രയിച്ചല്ല പ്രത്യുത സാഹചര്യത്തിൻ്റെ ആവശ്യത്തിനനുസൃതമാണ് എന്നുള്ള കാര്യം കാരണം സുഭാഷ് തങ്ങളുടെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്ന കാര്യം ഇപ്രകാരമാണ് ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു പ്രവചനമില്ലാത്തെടുത്ത് ജനങ്ങൾ നിയന്ത്രണം വിടിയുന്നു എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയ്ക്ക് അവർക്ക് നേർവഴി ദൃശ്യമാക്കുവാൻ ദൈവം എന്നും പ്രവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രവാചകന്മാർ എല്ലാ കാലഘട്ടത്തിലും സഭയിൽ ഉണ്ടായിരുന്നു അവർ വിശ്വാസത്തിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയല്ല ചെയ്യുന്ന പ്രത്യത മനുഷ്യ സത്യത്തിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത് എന്നുള്ള സത്യം ദൈവജനമേ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് വിശുദ്ധരുമായിട്ടുള്ള നമ്മുടെ സംസർഗം നമ്മളെ വിശുഹായിട്ട് ചേർക്കുന്നത് കൊണ്ട് അവരിൽ നിന്നും ലഭിക്കുന്ന സ്വകാര്യ വെളിപ്പെടുത്തലുകൾ ദൈവവചനത്തിനും തിരുസഭയുടെ പ്രബോധനങ്ങൾക്കും എതിരാകാത്തത് കൊ എതിരാകുന്നില്ലെങ്കിൽ അവ നമുക്ക് സ്വീകരിക്കാമെന്ന് എന്നാണ് സഭ വ്യക്തമായിട്ട് പറഞ്ഞു തരിക ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവര് ഈ കാലഘട്ടത്തില് ഒത്തിരി ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത ഒരു സ്വകാര്യ വെളുപ്പെടുത്തലാണ് അല്ലെങ്കിൽ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് കൊടുത്ത ഒരു സ്വകാര് സ്വകാര്യ വെളിപ്പെടുത്തലാണ് ദൈവത്തിന്റെ കരുണയെ കുറിച്ച് ഇത് പല വ്യക്തികളും ഇന്ന് സ്വീകരിക്കണോ വേണ്ടയോ എന്നറിയാതെ മടിച്ചു നിൽക്കുന്നത് കാണാനിട വന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഫൗസ്തീനായിലൂടെ ഈ കാലഘട്ടത്തിൽ എന്ത് പ്രത്യേക സന്ദേശമാണ് ദൈവം നൽകുന്നത് എന്ന് പലരും ഇന്ന് ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിന് ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ പാപികളായ നമ്മളോടുള്ള ദൈവപിതാവിൻ്റെ കരുണാർദ്ര സ്നേഹമാണ് ദൈവം ഫൗസ്തീനായിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നുവെച്ചാൽ സുവിശേഷത്തിന്റെ ഹൃദയമാണ് ദൈവത്തിൻ്റെ സ്നേഹം അതുകൊണ്ടാണ് പൗസ്ത്രിന ഡയറി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നില് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ മുന്നൂറിൽ എൺപത്തി മൂന്നില് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ഞാൻ കരുണയും സ്നേഹവും മാത്രമാണ് വീണ്ടും പറയുവാണ് അനുകമ്പയുടെ അഗ്നിനാളങ്ങൾ എന്നിൽ കത്തിയെരിയുന്നു ആത്മാക്കളുടെ മേൽ അവ ചൊരിയുവാൻ ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു ലോകം മുഴുവനോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു എന്നുള്ള കാര്യം വീണ്ടും നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി കരുണയുടെ ദിനത്തെ ഞാൻ അയക്കുന്നു എന്ന കാര്യം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അറിയാത്തതും മനസ്സിലാക്കാത്തതും അതിൽ ശരണപ്പെടാത്തതുമാണ് വളരെയധികം പേർ ഈ കാലഘട്ടത്തിൽ നശിച്ചു പോകാൻ കാരണമെന്നാണ് ഈശോ ഫവസ്റ്റീനയിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട ദൈവകരുണയുടെ സന്ദേശം ഇത്രയും ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്തിൻ്റെ പ്രത്യേകതയൊന്നും മനസ്സിലാക്കണം കാരണം വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ജീവിതത്തിൽ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കി മാറ്റിയിരിക്കുക എന്ന് വെച്ചാൽ വാർത്താവിനിമയ ഉപാധികളാകാം യാത്രാ സൗകര്യങ്ങളാകാം പ്രവർത്തന മണ്ഡലങ്ങളിലെ ആധുനിക ഉപകരണങ്ങളാകാം പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ എല്ലാം വളർച്ചയോടുകൂടി ദൈവമക്കളുടെ ജീവിതം ഒത്തിരി ഈസിയായി മാറിയിരിക്കുക എന്ന് വെച്ചാൽ വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവയോടൊപ്പം ഈ ശാസ്ത്ര സാങ്കേതിക വളർച്ചയാൽ തന്നെ തിന്മകളും നമ്മിലേക്ക് കടന്നു വന്ന് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ സത്യം കൂടി ദൈവമക്കൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ശാസ്ത്ര സാങ്കേതിക വളർച്ചയാൽ തന്നെ തിന്മകളും നമ്മിലേക്ക് കടന്നു വന്ന് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ സത്യം മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം അതിക്രൂരവും ലെച്ഛവും പൈശാചികമായിട്ടുള്ള തിന്മകള് മനുഷ്യ മക്കളെ കീഴടക്കി ഭരിക്കുകയിന്ന് മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഈ തിന്മകൾക്ക് അടിമയായിട്ട് തീർന്നിരിക്കുക പ്രിയപ്പെട്ടവരെ ഇപ്രകാരം അടിമയായി പാപത്തിന്റെ ചെളിക്കുഴിയിൽ കടക്കുന്ന മക്കളോട് ദൈവം പൗസ്റ്റിനായിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സന്ദേശം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന ഏത് ചെളിക്കൊണ്ടി കിടക്കുന്ന വ്യക്തിയോടും ഏത് പാപത്തിൽ വീണ് കിടക്കുന്ന വ്യക്തിയോടും ദൈവം വെളിപ്പെടുത്തി പറഞ്ഞു തരികയാണ് കുഞ്ഞെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ കാരണം പൗലോസ് പൗലോസ്ലിഹായ് എഴുതിയ ലേഖനത്തില് പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് അഞ്ചാമത്തെ ആയി ഇരുപതാമത്തെ വചനം എങ്ങനെയാ പഠിപ്പിക്കുക പാപം വർദ്ധിച്ചെടുത്ത് അതിലേറെ വർദ്ധിച്ചു കേട്ടെ പാപം വർദ്ധിച്ചെടുത്ത് ക്രബ അതിലേറെ വർദ്ധിച്ചു മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാല് തിന്മകൾ ഒരിക്കലും ദൈവത്തിൻറെ നന്മയെ മറികടക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം കേട്ടെ തിന്മകൾ ഒരിക്കലും ദൈവത്തിൻ്റെ നന്മയെ മറികടക്കുന്നില്ല തിന്മ അതിൻ്റെ സർവശക്തിയോടെ എല്ലാം കീഴടക്കി ഭരിക്കാൻ കണഞ്ഞു പരിശ്രമിക്കുന്ന ഈ സമയത്ത് ദൈവപിതാവ് ഉത്കൃഷ്ടമായിട്ടുള്ള കൃപകള് തൻ്റെ മക്കൾക്ക് നൽകി അവരെ ശക്തിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം ദൈവ കൃപയുടെ ഒരു കുത്തൊഴുക്കിൻ്റെ സമയമാണ് ഇവിടെ കരുണയുടെ ഒരു വലിയ സംരക്ഷണ കവചം നാം ഓരോരുത്തരും തീർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയിൽ അഭയം പ്രാപിക്കുമ്പോൾ തിന്മ താനെ തളരാനായിട്ട് തുടങ്ങും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ ഏറ്റവും ശക്തമായിട്ട് ശക്തമായിട്ടൊഴുകുന്ന കാലഘട്ടമാണ് കാരണം തിന്മ അത്രമാത്രം ശക്തി പ്രാപിച്ചേക്കുക ആ തിന്മ നമ്മളെ ഭരിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയെ അഭയം പ്രാപിക്കാൻ ദൈവം വെളിപ്പെടുത്തി പറഞ്ഞു തരികയാണ് നമുക്കറിയാം പൗസ്ലിനായുടെ ഡയറി എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവസാന നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ള ദുനിയ ദൈവകരുണയുടെ സന്ദേശങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റുക യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് ലോകത്തെ ഒരുക്കുക എന്ന ദൗത്യമ പ്രധാനമായിട്ടും കരുണയുടെ സന്ദേശങ്ങളിലൂടെ മുഴുവനായിട്ടും പറഞ്ഞു വെക്കുക പ്രിയപ്പെട്ടവരെ റോമാക്കാർക്കുള്ള ലേഖനത്തില് പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വചനം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുക നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണ് ഇത് ഓരോ ദൈവമക്കളും നിദ്ര വിട്ട് ഉണരാൻ തയ്യാറാകണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് മംഗളവാർത്ത തിരുനാൾ ദിവസം പരിശുദ്ധിയമ്മ വിശുദ്ധ ഭൗസ്റ്റി നായോട് ഇപ്രകാരമാണ് പറഞ്ഞേ ഞാൻ ഈ ലോകത്തിലേക്ക് രക്ഷകനെ പ്രദാനം ചെയ്തു ഈ ലോകത്തെ മുഴുവൻ അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുവാനായി അവന്റെ കരുണയെ നീ ലോകത്തെ അറിയിക്കണം അതിനുശേഷം അവന്റെ വരവുണ്ടാകും കരുണയുള്ള രക്ഷകനായിട്ടല്ല നീതിമാനായ നായാധിപനായിട്ട് അവൻ വീണ്ടും വരും പ്രിയപ്പെട്ടവർ എന്നിട്ട് പറയാണ് ഈ ദിനം ഒത്തിരി ഭയാനകമായിട്ടുള്ള ദിനമാ നീതിയുടെ ദിവസം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു മാലാഹമാർ പോലും അതിന്റെ മുമ്പിൽ ഭയന്നു പറക്കുക ഇനിയും കുറച്ച് സമയം മാത്രം അവശേഷിക്കുന്നത് കൊണ്ട് നീ ആത്മാക്കളോട് അവന്റെ വലിയ കരുണയെപ്പറ്റി പറയുക നീ ഇപ്പോൾ നിശബ്ദനായിട്ടിരുന്നാൽ വിധി ദിവസത്തിൽ ഒത്തിരി ആത്മാക്കൾക്ക് നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഡയർ കുറിപ്പിൽ അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ പറഞ്ഞുവെച്ചിരിക്കുന്ന കാര്യമാകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ മൂന്ന് കാര്യമാ ഒന്ന് ദൈവം വിശുദ്ധരിലൂടെ നൽകിയ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ നാം സ്വീകരിക്കാൻ തയ്യാറാകണം രണ്ട് ദൈവത്തിൻ്റെ കരുണയെ നാം ശരണപ്പെട്ട് കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ തയ്യാറാകണം മൂന്ന് ദൈവത്തിൻ്റെ കരുണ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തയ്യാറാകണം ഈ മൂന്ന് കാര്യങ്ങൾ ഓരോ ദൈവ മക്കളുടെ പ്രധാനപ്പെട്ട കടമയാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വകാര്യ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാം ദൈവത്തിൻ്റെ കരുണയെ കെട്ടിപ്പിടിക്കാം ഒപ്പം ദൈവത്തിൻ്റെ കരുണ ലോകത്ത് മുഴുവനും ദൈവമക്കളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം അതിനുള്ള ക്രമാപരം ഇന്ന് ദിവസം പരിശുദ്ധി അമ്മയിലൂടെ വിശുദ്ധ ക്രിസ്തഫവസ്തീനായാലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ